വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ല അല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ് എൻ്റെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവുന്ന ഒരു ദിവസത്തെ ഫുള്ളായിട്ട് കാണിക്കാവുന്ന അപ്പോൾ ഇന്ന് എന്തായാലും അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അത് കൂടാതെ തന്നെ എനിക്കറിയാവുന്ന എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഡയറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് രാവിലത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ജീരക വെള്ളമാണ് കേട്ടോ ഇന്ന് ഞാൻ കുടിക്കുന്ന ഓരോ ദിവസം ഓരോന്നായിരിക്കും മോസ്റ്റ്ലി ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ ആണ് കുടിക്കാറ് പക്ഷേ ഇന്ന് ജീരകവെള്ളമാണ് ചില ദിവസങ്ങളിൽ മല്ലി ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അതുപോലെ പെരുഞ്ചീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ജീരക വെള്ളമാണ് ഇന്ന് കുടിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു ഒരു ഗ്ലാസിന് മേലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് അതൊന്ന് ചെറിയ ചൂടോടു കൂടി കുടിക്കും അപ്പോൾ ചൂടൊന്ന് ആറിയിട്ട് ആ ഒരു ലുക്വാം വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഡയറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ടല്ലേ എങ്ങനെ മാനേജ് ചെയ്യും ഇഷ്ടമുള്ള ഫുഡ് എങ്ങനെ കഴിക്കാതിരിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഞാനും അങ്ങനെ ചിന്തിച്ച് ഡയറ്റ് ഫോളോ ചെയ്യാൻ മടിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഈ ഒരു ഡയറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും അപ്പോൾ ഞാൻ വയ്ക്കുന്ന കറികളെല്ലാം തന്നെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കറികളൊക്കെ നമ്മൾ മാക്സിമം പച്ചക്കറികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ലത് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക മപ്പാസ് വെക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് വെളിച്ചെണ്ണയ്ക്കിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വെണ്ടയ്ക്ക അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഒട്ടലൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു പശ പോലെയൊക്കെ വരിക അല്ലേ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓയിൽ കുറച്ചിട്ടാണെങ്കിൽ അത്രയും ബെറ്റർ ഇതിപ്പോൾ ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുറച്ച് നമ്മളൊന്ന് ഓയിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതിൻ്റെ കൂടുതൽ ക്യാബേജ് തോരനും വെക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്കറിയും അതുപോലെ ക്യാബേജ് തോരനും ആണെന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത് ഈ തൈറോയിഡ് പോലത്തെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാബേജ് കൂട്ടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവർക്ക് ക്യാബേജ് പിന്നെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും അതൊന്ന് ഞാൻ കോരി മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്തുനിന്ന് കുറച്ചും കൂടെ മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഒന്നര സ്പൂൺ ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴച്ചി എടുത്തു ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു സവോളയാണ് ഞാൻ ഒരു വലിയ സവോളയായിരുന്നു കൊണ്ട് ഒരെണ്ണം മതിയായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുകയാണ് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരണം കേട്ടോ കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വഴച്ചി എടുക്കാം അത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ൂൺ മഞ്ഞൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഒരു സ്പൂണ് പിന്നെ അതിൻ്റെ കൂടുതൽ ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്യാം അപ്പോൾ അത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സോഫ്റ്റ് ആയി കിട്ടാൻ എളുപ്പത്തിന് കുറച്ച് ചൂടുവെള്ളം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനൊരു ഒന്നര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായി വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് നോക്കുക എന്തെങ്കിലും കുറവ് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അരക്കപ്പ് ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കാരണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കറി അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ക്ക് താളിച്ചും കൂടി ഇടാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി അതുപോലെ കടുവും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കുക ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ഇതേപടി ഒന്ന് മൂടി വെക്കാം അങ്ങനെ മൂടി വെച്ച് ആ കറിയിലേക്ക് ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആവും നമ്മുടെ കറി അതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി കറിയാണ് എളുപ്പമൊന്നുണ്ടാക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ ൂടെയും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വെണ്ടയ്ക്ക മപ്പാസാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ തലയിൽ നിന്ന് ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണ് കാട റോസ്റ്റ് അപ്പോൾ അതിരിപ്പുണ്ടായിരുന്നു കുറച്ച് അത് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ രാവിലെ ഇന്ന് ഇവിടെ പുട്ടാണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം പിന്നെ അതിന് ലഞ്ചിന് കുറച്ച് കൊടുത്തു വിടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി കാട ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ കാട ഫാസ്റ്റൊക്കെ ഞാൻ ചൂടാക്കി ഒന്ന് മാറ്റി വെച്ചു ഇപ്പോൾ പാത്തൂനാണെങ്കിൽ നല്ല ചുമയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവളും ഉണ്ട് വീട്ടിൽ തന്നെ അപ്പോൾ തെനുന്ന് ഓഫീസിൽ പോയാൽ മതി ഇനിയിപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് സ്മൂത്തി ചോദിച്ചിട്ട് ഞാൻ സ്മൂത്തിയുടെ റെസിപ്പി ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പാലിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് തന്നെ ഞാൻ രണ്ട് ഡേറ്റ്സ് കട്ട് ചെയ്ത് വെക്കും അതുപോലെ തന്നെ ആൽമണ്ട്സ് ആ ഒരു ആറ് ആൽമണ്ട്സ് എങ്കിലും നിങ്ങൾ എടുക്കണം അതുപോലെ ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഞാൻ ഓരോ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് ചിയാ സീഡ് രണ്ട് സ്പൂൺ വരെ നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫാറ്റ് മിൽക്ക് അതായത് നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ പാട മേളി വരുമ്പോൾ അതൊന്ന് മാറ്റണം പാലിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് അതിൻ്റെ പാട വരുമ്പോൾ അത് മാറ്റിയിട്ട് ആ ഒരു പാലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു കപ്പ് പാൽ തിളപ്പിച്ച് അറിയതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് റോൾഡ് ഓട്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെയ്റ്റ് ലോസിനെ ഒന്നുകൂടെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അതുകൊണ്ടാണ് അത് എടുക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് പംകിൻ സീഡ്സ് ചിയ സീഡ്സ് ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ രാവിലെ ആകുമ്പോഴത്തേക്കും ആയിട്ടിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് തലേന്ന് തന്നെ നമ്മളിതിങ്ങനെ ചെയ്ത് വെക്കുന്നത് എന്നിട്ടിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സീഡ് ഒരുപാട് അളവായി അളവായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഹെൽത്തിന് നല്ലതല്ല അപ്പം നമ്മൾ പറയുന്ന അളവിൽ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മാക്സിമം ആദ്യം കൂടുതൽ എടുക്കരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വെച്ച് രാവിലെ തണുത്തത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഇതെടുത്ത് പുറത്ത് വയ്ക്കുക അപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ വെളിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി നമുക്ക് കഴിക്കാൻ പരുവത്തനായിട്ടുണ്ടാവും എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം കേട്ടോ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ടാണ് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ രാത്രി ഫുൾ അത് അവിടെ ഇരുന്ന് നല്ലോണം സോക്കായി സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് രാവിലെ ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഹാഫ് ആപ്പിളും അതുപോലെ ഒരു റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് അത് എന്നിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അതായത് അധികം മധുരമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ട്രോബെറി അതുപോലെ തന്നെ ആപ്പിൾ ഈ നമ്മുടെ റോബസ്റ്റ പഴം ഇതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ അപ്പോൾ ഒരു മടുപ്പും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് വാൽനട്ടും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫുഡും കഴിക്കുമ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഗ്യാപ്പ് വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമേ നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോഴേക്കും അവർക്ക് പുട്ടും പഴവും കാട റോസ്റ്റും ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കുന്നതാണ് വെള്ളം കുടിക്കുന്നത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുപത്തഞ്ച് കെ ജി വെയ്റ്റിന് വൺ ലിറ്റർ വാട്ടർ അങ്ങനെയുള്ള കണക്കിന് നമ്മൾ എത്ര വെയ്റ്റ് ഉണ്ടോ അതനുസരിച്ചിട്ട് മിനിമം ഒരു രണ്ടര മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം എല്ലാ ദിവസവും എല്ലാവരും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് വെയ്റ്റ് ലോസിന് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു ബട്ടർ മിൽക്കും അതുപോലെ തന്നെ കുക്കുംബറും ആണ് ഇന്ന് കഴിക്കുന്നത് അപ്പോൾ ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ രണ്ട് മൂന്ന് പീസ് അരിഞ്ഞിട്ടത് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കറിവേപ്പില പച്ചമുളക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ വരുന്ന പോലെ ഇഞ്ചിയൊക്കെ ഇട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കി കുടിക്കാം മോരുവെള്ള അതിന് കൂടുതൽ ഒരു കുക്കുംബറും കൂടെ കട്ട് ചെയ്ത് കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് അതും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വിശക്കത്തില്ല പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുക്കുംബർ മാക്സിമം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് വിശപ്പ് ഒരുപാട് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ മൂരുവെള്ളമൊക്കെ കുടിച്ച് കുക്കുംബറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് അടുക്കളയിൽ കയറി ക്രാബ് റോസ്റ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ഓർഡർ ആണ് കേട്ടോ ക്രാബ് റോസ്റ്റ് അപ്പോൾ ക്രാബ് ് റോസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വൈകിട്ടത്തേക്കാണ് നമുക്കത് കൊടുക്കേണ്ടത് അപ്പം നേരത്തെ നമ്മളൊരു ഉച്ച സമയത്തൊക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആകും നമ്മുടെ ക്രാബ് റോസ്റ്റ് അപ്പം അതാ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു തോന്നുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ക്രാബ് റോസ്റ്റ് അങ്ങനെ ക്രാബ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതുക്കെ ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് ജോവാ റൊട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ജോവാർ റൊട്ടിയാണ് ഇന്ന് വൈകുന്നേരം ഞാൻ ഡിന്നറിനായിട്ട് കഴിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ജോവാറിൻ്റെ ഫ്ലോർ വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അറിയത്തില്ലാത്തവരാണെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ട് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് ജോവാ റൊട്ടി അല്ലെങ്കിൽ റാഗി റൊട്ടി റൊട്ടി അപ്പം നമുക്ക് ബജ്ര റൊട്ടി നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് റൊട്ടി ഉണ്ടാക്കാം മാക്സിമം ഞാൻ വീറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജോവാറ് വെച്ചിട്ടാണ് കൂടുതലും അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് അങ്ങനെ റൊട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചു അതിന് ശേഷം പിന്നെ നമ്മളൊരു മൂന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ മെലൻ കഴിക്കുകയാണ് വാട്ടർ മെലൻ പപ്പായ പേരയ്ക്ക നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടാണോ അത് പക്ഷെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഓവറായിട്ട് നമ്മളിതൊന്നും കഴിക്കരുത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും ഓവറായിട്ട് കഴിക്കരുത് ഒരു ഏഴ് ആറ് ഏഴ് എട്ട് പീസ് അതിൽ കൂടുതലൊന്നും കഴിക്കരുത് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് സീഡും കൂടെ ഞാൻ ഇട്ടതിന് ശേഷം ആ വാട്ടർമെലൺ കഴിക്കുകയാണ് അപ്പോൾ പാത്തുവിന് ചുമയായതുകൊണ്ട് പാത്തു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടി കളിക്കുന്ന സമയത്ത് അവൾ അറിയാതെയാണ് കേട്ടോ ഞാൻ വാട്ടർ മെലൻ കട്ട് ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ വാട്ടർ മെലൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും കേട്ടോ ഇതിനിടക്കൂടെ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ജിഞ്ചർ ടീ എടുക്കുകയാണ് കേട്ടോ എനിക്ക് ജിഞ്ചർ ടീ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഈ ത്രോട്ടിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജിഞ്ചർ ടീ നല്ല ഹെൽപ്പ് ആണ് അപ്പോൾ അത് കുടിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു അഞ്ചര ആറ് മണി ആറ് മണിക്കുള്ളിലായിട്ട് ഞാൻ ഡിന്നർ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ ഡിന്നറ് റൊട്ടി വളരെ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു അതുപോലെ തന്നെ കറി നിറയെ എടുത്തിട്ടുണ്ട് ക്യാബേജ് ഉണ്ട് അതിന് കൂടുതലൊരു ചീസും കൂടെ ഉണ്ട് കേട്ടോ ഈ ചീസ് ഒന്നെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മെൽറ്റ് ആക്കിയിട്ട് നമുക്ക് റൊട്ടിയുടെ കൂടെ വെച്ചിട്ട് കഴിക്കാം ചീസും കൂടെ നമ്മൾ ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പം ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ ആറ് മണിക്കുള്ളിലായിട്ട് ഡിന്നർ മാക്സിമം കഴിച്ചു നിർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുന്നതുകൊണ്ട് എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒരു ആറു മണിക്ക് മുന്നേട്ട് തന്നെ തീരും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആറ് മണിക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കുമെന്നുള്ളൊരു ടെൻഷനാണ് മെയിനായിട്ടും വരുന്നത് പക്ഷേങ്കിലില്ല നമുക്കങ്ങനെ വിശക്ക് തോന്നില്ല കാരണം നമ്മൾ ഫുള്ളായിട്ടാണ് നമ്മൾ കഴിച്ച് നിർത്തുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇപ്പം രാത്രിയിലാണ് കേട്ടോ വർക്കൗട്ട് ഒരു എട്ടേകാലു തൊട്ട് ഒമ്പതര ആ ഒരു ടൈം വരെയാണ് നമ്മൾ വർക്കൗട്ടിനായിട്ട് പോകുന്നത് അപ്പോൾ സോമ്പയ്ക്ക് ഞാൻ പോകുന്നുണ്ട് പിന്നെ ഈ ഡയറ്റിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിത്തോളം നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ലോ കലോറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് കാർഡിയോ പ്ലസ് സ്ട്രെങ്ത് വർക്കൗട്ട് വർക്കൗട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് മിനിമം എങ്കിലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ടോൺ ആയിട്ട് വരും പിന്നെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ കുടിക്കുന്നത് വെള്ളം ഇരുപത്തഞ്ച് കിലോയ്ക്ക് വൺ ലിറ്റർ എന്ന രീതിക്കാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ആ കണക്ക് എനിക്കറിയില്ല എന്നാലും നമ്മളൊരു മിനിമം രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം ഇതൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് തന്നെ ആയിരിക്കും നമുക്ക് നടക്കുക പിന്നെ പെട്ടെന്നുള്ളൊരു വെയ്റ്റ് ലോസ് ഉണ്ടല്ലോ അതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം പതുക്കെ പതുക്കെ ഗ്രാജ്വലി നമ്മുടെ വെയിറ്റ് കുറഞ്ഞാൽ മതിയെന്നായിരുന്നു അതുപോലെ തന്നെ പതുക്കെയാണ് കുറഞ്ഞു വരുന്നതും കാരണം പെട്ടെന്നൊരു ഒരു വെയ്റ്റ് ലോസ് നടത്തിയിട്ട് പിന്നെ പതുക്കെ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതേപടി തടി കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് തന്നെയുള്ള വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ രാത്രിയിൽ ഞാൻ കുടിക്കുന്നത് കറുവപ്പട്ട ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിന് മേലെ വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ കറുവപ്പട്ടയുടെ ഒരു പീസ് ഇട്ട് വൈകുന്നേരം വെച്ചിട്ട് രാത്രിയിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കിടക്കുക ാൻ പോകുന്നതിന് തന്നെ ആ വെള്ളം ഒന്ന് തിളപ്പിക്കും എന്നിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം അതിൽ വെള്ളത്തിൻ്റെ ചൂട് നാറി വരുമ്പോൾ ഒരു ഹാഫ് ലെമണും കൂടെ അതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് ചെറു ചൂടോട് കൂടി തന്നെ ഈ ഒരു വെള്ളം കൂടെ കുടിക്കും ഇതല്ലാന്നുണ്ടെങ്കിൽ ജീരക വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാം അല്ലെങ്കിൽ പെരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാം അതിലേതാണോ നമുക്ക് പറ്റുന്നത് അത് കുടിക്കാം മാക്സിമം ഇത് കുടിക്കുന്നതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് കുടിക്കുകയാണ് ഇതും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി അപ്പോൾ നമ്മുടെ ഒരു ദിവസം ത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇവിടെ കഴിയാണ് പിന്നെ മാക്സിമം ശ്രദ്ധിക്കാനുള്ള ഓയിലി ഫുഡ് ഒഴിവാക്കുക റൈസ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഷുഗർ കണ്ടൻറ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ വേണ്ടെന്ന് വെക്കുക പിന്നെ രാത്രിയിൽ നേരത്തെ തന്നെ മാക്സിമം നേരത്തെ നമ്മുടെ ഡിന്നറ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് മാത്രമല്ല നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡയറ്റ് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരിക്കലും അല്ല ഇടയ്ക്കൊക്കെ തെറ്റിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഡയറ്റേ ഫോളോ ചെയ്യാതിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഇന്നൊരു ദിവസം ഞാനിപ്പം ഉച്ചയ്ക്ക് ബിരിയാണി എടുത്തു എന്ന് വെച്ചു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കലോറി കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ ഡിന്നറി ഞാൻ സ്കിപ്പ് ചെയ്യും ഒന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും െങ്കിലും ഒരെണ്ണം കഴിച്ചിട്ട് അത് ഞാൻ നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ അതനുസരിച്ചിട്ട് മാനേജ് ചെയ്യും പിറ്റേ ദിവസവും അതെ അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഡയറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമുള്ള സാധനങ്ങളും കഴിക്കും കേട്ടോ മധുരം കഴിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ പിറ്റേന്ന് അതനുസരിച്ചിട്ട് ഞാൻ മാനേജ് ചെയ്യും നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇതിനെക്കുറിച്ചൊന്നും ബോധവല്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ വരുന്നുണ്ട് അയ്യോ അത് കഴിച്ചല്ലോ കലോറി കൂടുതലായല്ലോ ഇനിയിപ്പോൾ അടുത്ത ഫുഡിൽ അത് ശ്രദ്ധിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഐഡിയൽ വെയ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഞാൻ ഫുള്ളായിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഐഡിയൽ വെയ്റ്റിലേക്ക് എത്താൻ ഇനിയും സമയം എടുക്കും ഞാൻ പറഞ്ഞില്ല ഗ്രാജ്വലിയാണ് ഞാൻ വെയിറ്റ് കുറച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു